ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് മെഷർമെൻറ്റ് ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്റ്റീവ് ലോഡ്. ഇവിടെ ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് നമുക്കൊരു ഇൻഡക്ഷൻ മോട്ടോർ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് ഞാൻ ഇവിടെ ഒരു ഇൻഡക്റ്റീവ് ലോഡായിട്ട് തന്നത്. നമുക്ക് എയിം പറഞ്ഞിരിക്കുന്നത് ടു ഡിറ്റർമിൻ ദ പവർ ആൻഡ് പവർ ഫാക്ടർ ആൻഡ് ഫേസ് ആംഗിൾ ഓഫ് ദ ഗിവൺ ഇൻഡക്റ്റീവ് ലോഡ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ പറയാം പവർ മെഷർമെൻറ്റിനെ സിംഗിൾ ഫേസ് ഇൻഡക്റ്റീവ് ലോഡ് നമ്മൾ ചെയ്യുന്നു. അതിൻ്റെ എയിം തന്നിരിക്കുന്നത് ടു ഡിറ്റർമിൻ ദ പവർ ആൻഡ് പവർ ഫാക്ടർ ആൻഡ് ഫേസ് ആംഗിൾ ഓഫ് ദ ഗിവൺ ഇൻഡക്റ്റീവ് ലോഡ്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് മെഷീൻ്റെ ഡീറ്റെയിൽസ് ആദ്യം കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തതിന് ശേഷം അതിന് വേണ്ട എക്യുപ്മെൻറ്റ് നമ്മൾ എടുക്കുക. ഇവിടെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് 0 to 300 വോൾട്ടിൻ്റെ ഒരെണ്ണം വേണം. മൂവിങ് അയൺ അമ്മീറ്റർ 0 to 10 ആമ്പിയറിൻ്റെ ഒരെണ്ണം വേണം. അതുപോലെ തന്നെ നമുക്ക് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ 300 volt 10 ആമ്പിയർ LPF ഒരെണ്ണം വേണം. സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ നമുക്ക് വേണം. അതുപോലെ കണക്റ്റിംഗ് വയേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് അറിയാം നമ്മളുടെ പവർ എന്ന് പറയുന്നത് VI cos φ ആണ്, സിംഗിൾ ഫേസ് പവർ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ കിട്ടുന്ന പവർ, വാട്ട് മീറ്റർ ഡയറക്റ്റായിട്ട് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് നമ്മളുടെ ട്രൂ പവർ എന്നാണ് അത് പറയുന്നത്. ട്രൂ പവർ എന്ന് പറയുന്നത് വാട്ട്സിൽ കിട്ടും, വാട്ട് മീറ്റർ റീഡിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ട്രൂ പവർ വാട്ട് മീറ്റർ റീഡിങ് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വോൾട്ട് മീറ്റർ റീഡിങ്, അമ്മീറ്റർ റീഡിങ്, ഇത് രണ്ടും നമുക്ക് നോട്ട് ചെയ്യണം. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കോസ് ഫൈ, അതായത് പവർ ഫാക്ടർ എത്രയാണെന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യണം. ഇപ്പോൾ പവർ ഫാക്ടർ നോട്ട് ചെയ്യാനായിട്ട് VI cos φ നിന്ന് നമുക്ക് പവർ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ, അതായത് നമുക്ക് ട്രൂ പവർ എന്ന് പറയുന്ന ഇവിടെ തന്നിട്ടുണ്ട് VI cos φ, അതുപോലെ വാട്ട് മീറ്റർ റീഡിങ്, പവർ ഫാക്ടർ കാണാനുള്ളത് cos φ = TPV/APP. ദാറ്റ് ഈസ് വാട്ട് മീറ്റർ റീഡിങ് ഡിവൈഡഡ് ബൈ വോൾട്ട് മീറ്ററും അമ്മീറ്ററിലും കിട്ടിയ റീഡിങ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അപ്പയറൻ്റ് പവർ. അപ്പോൾ ട്രൂ പവർ ബൈ അപ്പയറൻ്റ് പവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും, നമ്മളുടെ പവർ ഫാക്ടർ കിട്ടും. അതിനുശേഷം ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ഈ കിട്ടിയ വാല്യൂവിൻ്റെ കോസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മളുടെ ഫേസ് ആംഗിൾ. ഇത്രയാണ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. നമ്മുടെ ടാബുലർ കോളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വോൾട്ട് മീറ്റർ റീഡിങ് എടുക്കണം, അമ്മീറ്റർ റീഡിങ് എടുക്കണം, വാട്ട് മീറ്റർ റീഡിങ് എടുക്കണം. അതിൽ നിന്ന് കാൽക്കുലേഷൻ സ്റ്റെപ്സ് ചെയ്യുള്ളൂ, അപ്പാരൻ്റ് പവർ, ട്രൂ പവർ ആൻഡ് ഫേസ് ആംഗിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മളുടെ എയിം. ഇതിൽ സർക്യൂട്ടിലേക്ക് ഇനി നോക്കാം. സർക്യൂട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഫേസ് ന്യൂട്രൽ നമ്മൾ കയറി വരുന്നു. ഒരു സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ വഴിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫ്യൂസ് ന്യൂട്രൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വേരി ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് ഒരു അമ്മീറ്റർ വഴി വാട്ട് മീറ്ററിൻ്റെ കറണ്ട് കോയിലായ എമ്മിലേക്ക് എത്തുന്നു. എമ്മിൽ അത് എല്ലിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ നമ്മളുടെ ഇൻഡക്ഷൻ മോട്ടോർ, അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, അതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓക്സിലറി വൈൻഡിങ്ങും അതുപോലെ മെയിൻ വൈൻഡിങ്ങും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ കപ്പാസിറ്റർ ഉപയോഗിക്കുന്ന ടൈപ്പ് മോട്ടറാണ് ഇവിടെ കൊടുത്തത്. അതിനകത്തൊരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉണ്ട്, അതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഇതിൻ്റെ റോട്ടറാണ്. റോട്ടർ ഒരു സ്കുറൽ കേജ് റോട്ടറാണ്. അതുപോലെ ഇതിന് എക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് സപ്ലൈ ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ മോട്ടറിൻ്റെ റേറ്റഡ് വോൾട്ടേജ് 230 volt ഇവിടെ കൊടുക്കുന്നു. ആ സമയത്ത് ഗ്രാജുവലി അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. കൊടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് കറണ്ട് നമുക്ക് ഹൈ ആയി വരുന്നത് കാണാം. ആ അതിനുശേഷം ഇത് നോർമൽ സ്പീഡിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് 230 volt കൊടുത്തിട്ട് അപ്പോഴത്തെ നോർമൽ സ്പീഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടറിൻ്റെ ലോഡ് കറണ്ട് എത്രയാണ് ഐ നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വാട്ട് മീറ്റർ റീഡിങ് എടുക്കുക. വാട്ട് മീറ്റർ റീഡിങ് എടുത്തിട്ട് അത് ടാബുലേറ്റ് ചെയ്യുക. ബാക്കിയെല്ലാം കാൽക്കുലേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് ട്രൂ പവറും അപ്പാരൻ്റ് പവറും പവർ ഫാക്ടർ ആൻഡ് ഫേസ് ആംഗിൾ ഇത്രയും നമ്മൾ കണ്ടുപിടിക്കുക. അത് നമ്മുടെ റിസൾട്ടിലേക്ക് എഴുതുക. ഇനി നമുക്ക് കണക്ഷൻ ട്രേസ് ചെയ്ത് എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നതിലേക്ക് നമുക്ക് നോക്കാം. കണക്ഷൻ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ കണ്ടു. അതിൽ നിന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറാണിത്. ഇത് 0 മുതൽ 270 വരെ വേരി ചെയ്യാൻ പറ്റും.
ഇതിന് എക്രോസായിട്ട് നമ്മളൊരു വോൾട്ട് മീറ്റർ ഇവിടെ ഡിജിറ്റൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ ഈ ഓട്ടോ ട്രാൻസ്ഫോമറിന് എക്രോസായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് അമ്മീറ്റർ വന്നിരിക്കുന്ന വഴി ട്രേസ് ചെയ്യുകയാണ്. അപ്പോൾ അമ്മീറ്ററിലേക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. അമ്മീറ്ററിലേക്ക് വരുന്ന വഴി ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇറങ്ങി അമ്മീറ്ററിലേക്ക് വന്ന് കയറുന്നു. ഈ അമ്മീറ്ററിൽ കയറി അമ്മീറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം നേരെ വന്നിരിക്കുന്നത് നമ്മുടെ വാട്ട് മീറ്ററിൻ്റെ എമ്മിലാണ് വന്ന് കയറിയിരിക്കുന്നത്. എമ്മും സിയുമായിട്ട് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. എമ്മെന്ന് പറയുന്നത് കറണ്ട് കോയിലിൻ്റെ ഒരു എൻഡാണ്, സി എന്ന് പറയുന്ന പ്രഷർ കോയിലിൻ്റെ ഒരു എൻഡാണ്, അതുപോലെ എൽ എന്ന് പറയുന്ന കറണ്ട് കോയിലിൻ്റെ എൻഡിൽ നിന്ന് നമുക്ക് നേരെ ഇറങ്ങി മോട്ടറിൻ്റെ ഒരു പോയിന്റിലേക്ക് ചെന്ന് കയറുന്നു. ഇനി മറ്റേ പോയിന്റിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എല് വരെയായി. ഇനി വി ടു എന്ന് പറയുന്ന പോയിന്റാണ് ഇത്, ഈ കാണിച്ചിരിക്കുന്ന പോയിന്റ്. ഇത് 300-ന്റെ അവിടെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വാട്ട് മീറ്ററിൻ്റെ. ഇത് നമ്മളുടെ ഓട്ടോ ട്രാൻസ്ഫോമറിനെ മറ്റേ പോയിന്റിലേക്ക് എത്തണം, മറ്റേ സൈഡിലേക്ക്, വേരിയബിൾ പോയിന്റിലേക്ക് നമുക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന പോയിന്റിൽ അതേ പോയിന്റിൽ നിന്ന് തന്നെ നമ്മളുടെ മോട്ടറിലേക്ക് പോകുന്നുണ്ട്, വി ടുവിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ നമ്മളുടെ അമ്മീറ്ററിൻ്റെയും വോൾട്ട് മീറ്ററിൻ്റെയും പോയിൻറ്റുകൾ വരുന്നുണ്ട്. അതായത് വോൾട്ട് മീറ്ററും എക്രോസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ജനറലായിട്ടുള്ള സർക്യൂട്ട്. ഈ ഡിമ്മർ സ്റ്റാറ്റിനെ നമ്മൾ പവർ സോക്കറ്റിൽ കൊത്തിയിട്ടുണ്ട്, അതിനനുസരിച്ച് വേരി ചെയ്യുമ്പോൾ നമുക്ക് സപ്ലൈ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇവിടെ വാട്ട് മീറ്ററിൽ എങ്ങനെയാണ് റീഡിംഗ് എടുക്കുന്നതെന്നും കൂടെ നോക്കാം. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ B1 B2 നമുക്ക് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. B1 B2 ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ 10 ആമ്പിയർ റേഞ്ചിലേക്ക് നമ്മുടെ ഈ റൊട്ടേറ്റിംഗ് ഭാഗം നമ്മൾ 10 ആമ്പിയർ റേഞ്ചിലേക്ക് നമ്മൾ ഇട്ടു. ഇട്ടതിന് ശേഷം ഇതിലെങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്ക് നോക്കുന്നു. ഇവിടെ നമ്മൾ B1 B2 ഷോർട്ട് ചെയ്തിരിക്കുന്നത് 10 ആമ്പിയർ റേഞ്ചിലാണ്. 10 ആമ്പിയർ റേഞ്ചിലാണ് ഇപ്പോൾ നോക്കേണ്ടത്. 10 ആമ്പിയർ റേഞ്ചിൽ 300 വി ടു കണക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 2 എന്നുള്ളത് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മുടെ ആക്ച്വൽ റീഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്ത് കിട്ടുന്ന റീഡിങ്ങിൻ്റെ ഇരട്ടിയായിരിക്കും യഥാർത്ഥ റീഡിങ്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, റീഡിംഗ് എടുക്കുന്നത് എന്നതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മെയിൻ സ്വിച്ച് ഓണാക്കുന്നു. മെയിൻ സ്വിച്ച് ഓണാക്കിക്കൊണ്ട് ഇപ്പം മെയിൻ സ്വിച്ച് ഓണാക്കി 2 മീറ്റേഴ്സിലും 0 കാണിക്കുന്നുണ്ട്. നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഡിമ്മർ സ്റ്റാറ്റ് ഓഫ് കണ്ടീഷനിലാണ്. ഇവിടെ നിന്ന് 0 നിന്ന് ഗ്രാജുവലി വേരി ചെയ്യുമ്പോൾ ഈ മോട്ടോർ കറങ്ങിത്തുടങ്ങും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്ലോവിൽ വേരി ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ നിന്ന് വേരി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് നമ്മളുടെ വോൾട്ട് മീറ്ററിലേക്ക് നോക്കുമ്പോഴേക്ക് നമ്മൾ ഈ മോട്ടർ കറങ്ങിത്തുടങ്ങുന്നു. സ്റ്റക്ക് ആയിരിക്കുന്ന എന്തോ കുഴപ്പം കൊണ്ടാണ് നമുക്ക് നമ്മളുടെ മോട്ടർ കറങ്ങിത്തുടങ്ങി. അതിനുശേഷം സ്ലോവിൽ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു. വോൾട്ടേജ് ഇവിടുന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് നമ്മുടെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസിൽ നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയിരുന്നത് നമുക്ക് 230 വോൾട്ടാണ്. അതുകൊണ്ട് ഗ്രാജുവലി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ കറണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹൈ കറണ്ടാണ്, സ്റ്റാർട്ടിംഗ് കറണ്ട് ഹൈ ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണിത്. അപ്പോൾ നമുക്ക് ഇത് ഗ്രാജുവലി നമ്മളുടെ വോൾട്ടേജ് കൂട്ടി കൊടുത്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ സ്പീഡ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹ്യൂജ് പവർ ആദ്യം കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് 230 വോൾട്ടിലേക്ക് നമ്മൾ വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 230 ആകുമ്പോഴേക്ക് നമ്മളുടെ ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് നിർത്തണം. അതാ ഏതാണ്ട് 230 വോൾട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. 230 വോൾട്ട് എത്തിയപ്പോഴത്തെ അമ്മീറ്റർ റീഡിങ് 4.64 അമ്മീറ്റർ റീഡിങ്, അത് നോട്ട് ചെയ്യുക. വാട്ട് മീറ്ററിലേക്ക് നമുക്ക് നോക്കുമ്പം ഏതാണ്ട് 120 വാട്ട്സ് കാണിക്കുന്നുണ്ട്. ഇത് ഇൻറ്റു നിങ്ങളുടെ ആക്ച്വൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 120 × 2 ആയിരിക്കും നിങ്ങളുടെ യഥാർത്ഥ റീഡിങ്. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉള്ളത് കൊണ്ട് 120 × 2 അതായത് 240 ആയിരിക്കും നിങ്ങളുടെ വാട്ട് മീറ്റർ റീഡിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഈ വൺ നമ്മൾ വോൾട്ടേജ് നമ്മൾ നോട്ട് ചെയ്തു, അതുപോലെ കറണ്ട് നോട്ട് ചെയ്തു, അതുപോലെ
പവർ വാട്ട് മീറ്റർ റീഡിങ്ങിൽ നമ്മൾ നോട്ട് ചെയ്തു. ഇതിന് ശേഷം നമ്മുടെ മോട്ടറിനെ വളരെ സ്ലോയിൽ അഡ്ജസ്റ്റ് ചെയ്ത് സീറോ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കി കാൽക്കുലേഷൻ സ്റ്റെപ്സ് എല്ലാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വി വൺ, അതുപോലെ ഐ എൽ, അതുപോലെ തന്നെ നമ്മളുടെ വാട്ട് മീറ്റർ റീഡിങ്, ഈ മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് നോട്ട് ചെയ്യുക. ബാക്കി പവർ ഫാക്ടറും ഫേസ് ആംഗിളും ട്രൂ പവറും അപ്പാരൻ്റ് പവറും ഒക്കെ നമ്മൾ കാൽക്കുലേഷനിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇത്രയാണ് നമ്മൾ ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഒരു ഇൻഡക്റ്റീവ് ലോഡാക്കിക്കൊണ്ട് നമ്മൾ പവർ മെഷർമെൻറ്റിൻ്റെ ഒരു സർക്യൂട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.